ടു റീച്ച് ദാൻ റീച്ച്. ഈഡൻ ടി വിയുടെ ഈ ശബ്ദ സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ പാഠഭാഗം നമുക്ക് പറഞ്ഞു തരുന്നതിലേക്കായി എന്നോടൊപ്പം മിസ്സസ് മിനി അജയൻ പാസ്റ്റർമുണ്ട്. ഈ ശബ്ദ സ്കൂൾ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിന്ന് പഠിക്കുന്നത് 11-ാമത്തെ പാഠമാണ്, യേശു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. ആ ടൈറ്റിലിൽ തന്നെ ആക്ച്വലി എല്ലാ ഒരു അർത്ഥവുമുണ്ട്. യേശുവാണ് വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർത്തിയാക്കുന്ന വ്യക്തി. മനപ്പാഠവാക്യം ഇപ്രകാരം പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. എബ്രായരുടെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഇവിടെ പറയുന്നത് ഇതൊരു മത്സരം പോലെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് മത്സരമാണ്. ആ മത്സരത്തിൽ നമുക്ക് മുൻപേ ഓടിയവർ അല്ലെങ്കിൽ നമുക്ക് മുൻപേ ആ മത്സരത്തിൽ പങ്കെടുത്ത നമ്മുടെ പൂർവികരായ ദൈവത്തിൻ്റെ ദാസന്മാർ, അവർക്ക് ഇപ്പോഴും പ്രതിഫലം ലഭിച്ചിട്ടില്ല. കാരണം എന്താണ്? നാമാണ് അതിൻ്റെ അവസാന ഭാഗം ഓടുന്നത് അല്ലെങ്കിൽ നാമാണ് ആ അവസാന ഭാഗം മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമുക്കൊരു പ്രതിഫലമുണ്ട്, അതൊരു വിശ്വാസമാണ്. എനിക്ക് നിശ്ചയമായും ഒരു പ്രതിഫലം കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗം എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ പ്രതിഫലം നേടിയ ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത് നമ്മൾ ഓടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു മത്സരം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ നാം നേടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതുവരെയും നമുക്കതിൻ്റെ പൂർത്തീകരണം കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമ്മളിപ്പോൾ ഈ ആഴ്ച പഠിക്കുന്നത് വിശ്വാസം എന്തെന്ന് അന്വേഷിക്കുകയും മുൻകാലങ്ങളിലെ അനുഭവം അത് എങ്ങനെ ലഭ്യമാക്കുമെന്നും മുഖ്യമായി പ്രത്യേകിച്ച് യേശുവിൻ്റെ മാതൃകയിലൂടെ, കർത്താവ് നമുക്ക് വെച്ചേച്ചു പോയ മാതൃകയിലൂടെ നാം വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ആ പ്രതിഫലം നമുക്ക് എങ്ങനെ നേടാൻ കഴിയും എന്ന ഒരു പാഠമാണ് നാം ഈ ആഴ്ച പഠിക്കുന്നത്. ഒരിക്കൽ കൂടി ഈ പാഠഭാഗത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞായറാഴ്ചത്തെ പാഠഭാഗം, നീതിമാന്മാർ വിശ്വാസത്താൽ ജീവിക്കും. എബ്രായർക്ക് എഴുതിയ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. കാരണം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പഠിച്ചു, നമ്മളൊരു ഓട്ടത്തിലാണ്, അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രതിഫലമുണ്ട്. അതെന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രതിഫലമാണ്. ആ ഒരു പ്രതിഫലം ലഭിക്കുന്നതിന് നമ്മളുടെ വിശ്വാസം അവസാനം വരെയും നമ്മൾ തള്ളിക്കളയരുത് എന്നാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നതിന് നമുക്ക് പ്രത്യേകമായിട്ടും വേണ്ട ഒരു ഗുണത്തെക്കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, സഹിഷ്ണുത. കാരണം വിശ്വാസത്തിൽ നമ്മൾ ഓടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എബ്രായർക്ക് എഴുതിയ പുസ്തകം നമ്മൾ 11-ാം അധ്യായം നമ്മൾ ഇനി മുൻപോട്ടുള്ള അല്ലെങ്കിൽ ദിവസങ്ങളിൽ പഠിക്കുമ്പോൾ, ആ അധ്യായത്തിൽ വിശ്വാസ വീരന്മാർ ഓടിയപ്പോൾ അവർ എപ്രകാരമാണ് അവരുടെ വിശ്വാസത്തിൽ അവർ സഹിഷ്ണുത കാണിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ സഹിഷ്ണുത നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഇല്ല എങ്കിൽ വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് ഓടുവാൻ സാധ്യമാകുകയില്ല. കാരണം വെളിപ്പാട് 13-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യവും 14:12 നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യം തന്നെയാണ്. എന്താണ് അവിടെ പറയുന്നത്? ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. വിശ്വാസം മുറുകെ പിടിക്കുന്നതിന് വിശ്വാസികൾക്ക് വേണ്ടത് സഹിഷ്ണുത ആണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മരുഭൂ തലമുറയ്ക്ക് അവരെ ആ വിശ്വാസത്തിൽ അവർക്ക് മുൻപോട്ട് ഓടുവാൻ സാധിക്കാതെ പോയത് അവരുടെ വിശ്വാസ കുറവാണ് എന്നും അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മൾ വിശ്വാസ ഓട്ടത്തിൻ്റെ അവസാന പടിവാതിൽക്കൽ നമ്മൾ എത്തിയിരിക്കുമ്പോൾ നമ്മൾ ആ വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ച് ഓടിയില്ല എങ്കിൽ നമുക്ക് ഓട്ടത്തിൽ മുൻപന്തിയിൽ എത്തുവാൻ, അല്ലെങ്കിൽ ആ ഓട്ടത്തിൽ വിജയരായി തീരുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ഹബക്കൂക്ക് ഇവിടെ പ്രവാചകൻ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പാഠപുസ്തകത്തിൽ തന്നെ അത് പറയുന്നുണ്ട്, എന്തുകൊണ്ട് ദൈവം നീതിമാന്മാരെ അടിച്ചമർത്തുന്ന വഞ്ചകരെ സഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹബക്കൂക്ക് അവിടെ ചോദിക്കുന്നു. കാരണം അതിന് ദൈവം ഹബക്കൂക്കിനോട് പറയുന്ന ഒരു ഉത്തരമുണ്ട്. കാരണം അവിടെ പറയുന്നുണ്ട്, ഹബക്കൂക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ദൈവം പറയുന്നത്, നീ ദർശനം എഴുതുക, ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി എഴുതുക.
ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബെത്തപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. താമസിക്കുകയുമില്ല എന്ന് ഹബക്കൂക്കിന് ദൈവം എന്തു കൊടുക്കുന്നു? വാഗ്ദത്തം കൊടുക്കുന്നു. കാരണം ഹബക്കൂക്ക് അവിടെ കരഞ്ഞുകൊണ്ടാണ് ദൈവത്തോട് ചോദിക്കുന്നത്. ആ ഒന്നാം അധ്യായം അതിൻ്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഹബക്കൂക്ക് എന്ത് ചെയ്യുകയാണ്? നെടുവേറിപ്പെടുന്നു, അല്ലെങ്കിൽ കരയുന്നു. കാരണം നീതിമാന്മാരെ അടിച്ചമർത്തുന്ന വഞ്ചകരെ ദൈവം എന്തിന് ഇനിയും അനുവദിക്കുന്നു എന്ന് ഒരു ചോദ്യമാണ് ഹബക്കൂക്ക് പ്രവാചകൻ ചോദിക്കുന്നത്. അപ്പോൾ ദൈവം കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ ആ ഒരു വാക്യത്തിലൂടെ നമ്മൾ വായിച്ചു കേട്ടത്. എന്താണ്? ഒരു സമയമുണ്ട് ദൈവത്തിൻ്റെ ആ ഒരു വാഗ്ദത്തം നിറവേറ്റുന്നതിന്, ഒരു സമയമുണ്ട് എന്ന് ദൈവം എന്ത് ചെയ്യുകയാണ്? ഹബക്കൂക്ക് പ്രവാചകനോട് പറയുന്നു. ഇവിടെ സഹിഷ്ണുത എന്താ വെച്ചാൽ, നമുക്ക് നീതിമാന സഹിഷ്ണുത വേണം വെച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാൻ ദൈവത്തിൻ്റെതായ സമയമുണ്ട്. ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തോ അല്ല ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കേണ്ടത്. അവസാന ഭാഗത്തുണ്ട്, വരുവാനുള്ളവർ വരും താമസിക്കില്ല. അതാണ് ഹബക്കൂക്കിനോട് പറയുന്നത്, വരുവാനുള്ളവൻ വരും താമസിക്കില്ല. അപ്പോൾ നീതിമാനായി ജീവിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമുള്ള വ്യക്തികൾ ജീവിക്കുക, അത് മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പ്രവൃത്തി അത് പ്രത്യക്ഷപ്പെടേണ്ട സമയത്ത് അല്ലെങ്കിൽ സംഭവിക്കേണ്ട സമയത്ത് തന്നെ സംഭവിക്കും. നമ്മൾ കാലസമ്പൂർണ്ണ വന്നപ്പോൾ എന്നാണ് പറഞ്ഞത് അല്ലേ? അന്ന് വിശുദ്ധ വേദസ്വം പറയുന്നത് കാലസമ്പൂർണ്ണ വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഭൂമി ജന്മം എടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. എന്തുകൊണ്ട് നമുക്ക് വിശ്വാസത്യാഗം പലർക്കും സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മളാണ് ടൈം ലിമിറ്റ് വെക്കുന്നത്. നാമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്, മനുഷ്യർ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഏത് സമയത്ത് നിർവഹിക്കപ്പെടണം, ഏത് സമയത്ത് പൂർത്തിയാക്കപ്പെടണം എന്ന സമയം നമ്മൾ നിശ്ചയിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നിരാശയുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് സമയം നിശ്ചയിക്കാൻ നമ്മൾ അശക്തരാണ്. മനുഷ്യർക്ക് ഒരു അധികാരവുമില്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോൾ നടത്തണമെന്നും എപ്പോൾ പൂർത്തിയാക്കണമെന്നും ദൈവം തന്നെ നിശ്ചയിക്കേണ്ടതാണ്. അതിൽ കൈകടത്താൻ മനുഷ്യന് ഒരു അവകാശവും ഇല്ല. നമ്മൾ അങ്ങനെ മറിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ ഇസ്രായേൽ ജനങ്ങൾക്ക് സഹിഷ്ണുത ഇല്ലാതെ പോയതും. നമ്മളിൽ പലർക്കും ഇന്ന് ഈ ആധുനിക കാലത്ത്, അന്ത്യകാലത്ത് ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കൾക്ക് പലപ്പോഴും നിരാശയുണ്ടാകുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എന്ത് നടക്കുന്നില്ല? ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ നടക്കുന്നില്ല. ഇവിടെ പറയുന്നത് പിന്നെ യേശുവിൻ്റെ ദൂത്, ഈ ദൂത് യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അവനാണ് നീതിമാൻ, വിശ്വാസത്തിൻ്റെ മൂർത്തിഭാവം. അവൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും ജീവൻ നൽകുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഈ നീതിമാൻ വിശ്വാസം ജീവിക്കുമെന്ന് പറഞ്ഞ എല്ലാ വിശ്വാസം എന്നതിൻ്റെ പൂർത്തീകരണം, അല്ലെങ്കിൽ ഉത്തമ മാതൃക എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിനാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് വിശ്വാസം എന്ന്, അല്ലെങ്കിൽ എന്താണ് വിശ്വാസ ജീവിതം, അല്ലെങ്കിൽ എന്താണ് ഒരു പൂർണ്ണ ജീവിതം എന്ന് ഒരാൾ നമ്മോട് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഒരാൾ മാത്രമേ ഉള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. വേറെ ആരും നമുക്കില്ല. ഈ പാഠഭാഗത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അതൊരു പഠിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞത് അങ്ങ് ദൈവം താമസിക്കും. നാം പലപ്പോഴും നമ്മുടെ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു താമസിക്കുന്നു? അത് നാം കാത്തിരിക്കുന്ന സമയത്ത് വരാത്തത് കൊണ്ടാണ് ആ ചോദ്യം നമുക്ക് നമ്മൾ ഉന്നയിക്കുന്നത്. മറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മാത്രമേ കാര്യങ്ങൾ ദൈവം നടത്തുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് ഒരിക്കലും മാറുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവം മുൻപ് തന്നെ ഒരു പാഠം നമ്മൾ പറഞ്ഞു, ഞാൻ എൻ്റെ വാ കൊണ്ട് എന്ത് പറയില്ല? ഫോഷ്ക്ക് പറയുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നിന്നും ഒരു അണുകിട എന്ത് ചെയ്തില്ല? മാറുകയില്ല. ഒരല്പം പോലും പിന്മാറിപ്പോകുകയില്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നിന്നും. അതുകൊണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും വെളിപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും വെളിപ്പെടുന്നു എന്നാണ് പൗലോസ്. ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളോടുള്ള വിശ്വസ്തതയാണ്. ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളിൽ മേൽ ദൈവത്തിന് എന്തുണ്ട്? വിശ്വസ്തതയുണ്ട്. അത് പാലിക്കപ്പെടും. അതുകൊണ്ടാണ് നമുക്ക് അതിനോട് വിശ്വാസമുണ്ടാകുന്നത്. അവസാന ഭാഗത്ത് പറയുന്നത് നമ്മുടെ വിശ്വാസം ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഫലമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പാലിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, വിശുദ്ധ വേദവസ്തു നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നില്ലായിരുന്നുവെങ്കിൽ നാം വിശ്വസിക്കുമായിരുന്നു? ഇല്ല. നമ്മൾ ആരും ഒരു കാര്യം വിശ്വസിക്കില്ല. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമെന്ന് ദൈവം പറഞ്ഞു, വന്നു അല്ലേ? മരിക്കും ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റു. അതിന് മുൻപ് നിന്ന അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദൈവം ചെയ്തു കൊടുത്തായ അത്ഭുതങ്ങളൊക്കെ തന്നെ നമ്മൾ വായിച്ചു കേട്ടറിയുന്നു. അപ്പോൾ ദൈവം എല്ലാ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെയും ദൈവം വിശ്വസ്തനാണ് എന്ന് അനുഭവം നമ്മൾ വായിച്ച് അറിഞ്ഞതുകൊണ്ട്, കേട്ടറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറ്റിയിട്ടുണ്ട്.
അത് ഇനി നിറവേറാനുള്ളതും അതിൻ്റെ സമയത്തിന് നടക്കും. അപ്പം അതുവരെയും സഹിഷ്ണുതയുള്ള ജനമായി നിൽക്കുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. കർത്താവായ യേശുവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു. അതെ, കേന്ദ്രബിന്ദു, നായകനും പൂർത്തി വരുത്തും. അല്ലാതെ മറ്റൊരു മാർഗവും നമുക്കില്ല, മറ്റൊരു മാതൃകയും നമുക്കില്ല. നമുക്കുള്ള ഏക മാതൃക എന്ന് പറയുന്നത്, പൂർണ്ണമായ മാതൃക എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. തിങ്കളാഴ്ചയിലെ ഭാഗത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം. അബ്രഹാമിന് ആക്ച്വലി വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. വിശ്വാസം എന്നതിൻ്റെ ഒരു നിർവചനം കൊടുക്കുന്നു എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്നാണ്. ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികന്മാർ, വിശുദ്ധ വേദസ്ഥ പറഞ്ഞ പൂർവികന്മാർ, അവർ പല കാര്യങ്ങളും കാണാതെയാണ് അല്ലെങ്കിൽ അനുഭവിച്ചറിയാതെയാണ് ദൈവം പറഞ്ഞത് മാത്രം വിശ്വസിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടത്. നമ്മളും ഇന്ന് അങ്ങനെ തന്നെ. നമുക്ക് പക്ഷേ അവരുടെ ജീവിതം നമ്മുടെ മുൻപിലുണ്ട്, ഒരു ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്. എന്നാൽ അബ്രഹാമിൻ്റെ മുൻപിൽ എന്ത് ചരിത്രമുണ്ടായിരുന്നു? അബ്രഹാമിന് ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ എന്താ പറയുന്നത്? എൻ്റെ പിതൃഭവനത്തെ വിട്ടേച്ച് വരാൻ പറയുമ്പോൾ അബ്രഹാമിന് അതിന് മുൻപിൽ ചരിത്രമുണ്ടായിരുന്നു നമുക്ക് വേദവസ്ഥയില്ല. പക്ഷേ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ അദ്ദേഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം. അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു കൂട്ടം കർത്താവായ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് മറ്റ് വിശ്വാസികൾ, നമ്മുടെ പൂർവികന്മാരായ വിശ്വാസികൾ നമ്മൾ എടുക്കുമെങ്കിൽ അതിൽ പ്രഥമസ്ഥാനീയൻ ആരാണ്? അബ്രഹാം തന്നെയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ്. കാരണം അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? നിന്നെ അവനെ വിളിച്ചിറക്കുമ്പോൾ ദൈവം കൊടുത്ത വാക്കുകൾ എന്താണ്? നിനക്ക് ഞാൻ ഈ ദേശമൊക്കെയും അവകാശമാക്കിത്തരും, നിൻ്റെ സന്തതിക്ക് അവകാശമാക്കിത്തരും. പിന്നെ മക്കളില്ലാതിരുന്ന സമയത്ത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? നീ ആകാശത്തിലേക്ക് നോക്കണം, നിരന്തിരണം. ആ നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണുവാൻ കഴിയുമോ? കടൽ തീരത്ത് മണൽ തരങ്ങൾ നിനക്ക് എണ്ണുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഇത് രണ്ടും സാധ്യമല്ല, രണ്ടിനെയും എണ്ണുവാൻ സാധ്യമല്ല. അപ്പം എണ്ണിക്കൂടാത്തതായ ഒരു തലമുറയെ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞത് ഏത് സമയത്താണ്? അബ്രഹാം മൃതപ്രായനായിരുന്നപ്പോൾ ആ വാക്ക് പൗലോസ് ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്നത്. അബ്രഹാമിന് വാർദ്ധക്യമായിരുന്ന സമയത്ത് സാറായിക്കും വാർദ്ധക്യം. അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സാധ്യമല്ലാതിരുന്ന ഒരു സമയത്താണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഇസ്ഹാക്കിനെ കൊടുക്കുന്നത്. ആ ഇസ്ഹാക്കിനെയാണ്, അങ്ങനെ കൊടുക്കുന്ന ഇസ്ഹാക്കിനെയാണ് താഴേക്കുള്ള ഭാഗത്തിലേക്ക് പറയുമ്പോൾ യാഗം ചെയ്യുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? ദൈവം അബ്രഹാമിനോട് പറയുന്നത്. ഒരുപക്ഷെ അബ്രഹാമിന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്ന എന്താണ്? ഈ പ്രായത്തിൽ 100-ാമത്തെ വയസ്സിൽ എനിക്കൊരു കുഞ്ഞിനെ തരുവാൻ ദൈവത്തിന് കഴിവുണ്ട് എങ്കിൽ എൻ്റെ മകനെ യാഗം കഴിച്ചാലും ഒരു പുതിയ ജന്മം കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ വീണ്ടും ജീവിക്കുമെന്നൊരു വിശ്വാസം ആർക്കുണ്ടായിരുന്നു? അബ്രഹാമിനുണ്ടായിരുന്നു. കാരണം 100-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ തരുവാൻ വേണ്ടി ദൈവത്തിന്, അസാധ്യമായൊരു സംഭവം, അസാധ്യമായൊരു സമയത്ത്, ഒരു പ്രായത്തിൽ ദൈവത്തിന് സാധ്യമാക്കുവാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യും? ദൈവം പറഞ്ഞതനുസരിച്ചാൽ എനിക്ക് എൻ്റെ ഇസ്ഹാക്കിന് എന്ത് ചെയ്യും? വീണ്ടും തരുവാൻ ദൈവത്തിന് കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു പക്ഷേ ഇസ്മായിലിനെ ദൈവം ചോദിച്ചില്ല. എന്തുകൊണ്ട്? കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്ത പുത്രൻ എന്ന് പറഞ്ഞ ഇസ്മായിൽ ആയിരുന്നില്ല, ഇസ്ഹാക്കായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്ത പുത്രൻ. പുത്രൻ ലഭിക്കാതിരുന്നപ്പോൾ ഇസ്മായിൽ ജനിച്ചതാണ്. ഇസ്മായിലിനെ കൊണ്ട് കളയാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പറയുമ്പോഴും അബ്രഹാമിന് അറിയാമായിരുന്നു എന്ത് ചെയ്യുന്നു? ഇസ്മായിലിനെയും ഹാഗറിനെയും ദൈവം കരുതിക്കൊള്ളും. കാരണം ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് അബ്രഹാമിന് ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം ഇത്രമാത്രം അബ്രഹാമിനെ കരുതിയെങ്കിൽ, അബ്രഹാമാണ് നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ കർത്താവ് യേശുക്രിസ്തുവിനെ വിളിച്ചാൽ പ്രഥമസ്ഥാനീയനായി ഈ ആദ്യ ഭാഗത്ത് പറയുന്നത്. ദൈവം അബ്രഹാമിനോട് തൻ്റെ പുത്രനെ യാഗം അർപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ അബ്രഹാം എന്ത് ചെയ്തില്ല? അതിന് മടിച്ചില്ല. കാരണം അബ്രഹാം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, അബ്രഹാം തൻ്റെ പുത്രനെ യാഗം അർപ്പിച്ചാൽ ആ പുത്രൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന ഒരു വിശ്വാസം ആർക്കുണ്ടായിരുന്നു? അബ്രഹാമിനുണ്ടായിരുന്നു. കാരണം ആ അബ്രഹാമിൻ്റെ ആ വിശ്വാസത്തെ നമ്മൾ നോക്കുമ്പോൾ അതിന് മുൻപിട്ട് ആരും ഉയർത്തെഴുന്നേറ്റതായിട്ട് അറിയില്ല അബ്രഹാമിന്. എന്നാൽ ആ ഒരു വിശ്വാസം, അബ്രഹാമിൻ്റെ ആ ഒരു പൂർണ്ണ വിശ്വാസമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ അധ്യാപകൻ പറഞ്ഞതുപോലെ മൃഗപ്രായനായിരിക്കുന്ന ആ അവസ്ഥയിൽ, അല്ലെങ്കിൽ മച്ചിയായിരുന്ന സാറയ്ക്ക് ഒരു പുത്രൻ ജനിച്ചു എങ്കിൽ ആ പുത്രനെ ഞാൻ യാഗം അർപ്പിച്ചാലും ദൈവം എനിക്കും വീണ്ടും പുത്രനെ തരുവാൻ, അല്ലെങ്കിൽ ആ പുത്രനെ തന്നെ ഉയർപ്പിച്ച് തരുവാനുള്ള ഒരു വിശ്വസ്തനായ ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന ഒരു വിശ്വാസം ആരുടെ ജീവിതത്തിലുണ്ടായിരുന്നു? അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, ദൈവം ഇല്ലാത്തതിനെ ഉള്ളതായി വിളിക്കുകയും ചെയ്യുന്നവനാണ്. കാരണം എന്താണ്? നമ്മളറിയാം, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോഴെന്താണ്? ഇല്ലാത്തതിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിപ്പ് നടത്തുന്നു. ആ ഇല്ലാത്തതിൽ നിന്ന് ദൈവം
ദൈവത്തിന് സകലതും സൃഷ്ടിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇസഹാക്കിന് വീണ്ടും ജീവൻ നൽകുവാൻ ആർക്ക് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു? ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിച്ചു. കാരണം മുൻകാലത്തുള്ള ദൈവത്തിൻ്റെ നടത്തിപ്പിൽ ഭാവിയിൽ അവൻ എന്ത് ചെയ്യാനാകും എന്നതിൻ്റെ ഒരു സൂചന അബ്രഹാം ഊഹിച്ചിരിക്കാം. കാരണം അബ്രഹാമിൻ്റെ ആ ഒരു വിശ്വാസത്തിൽ കൂടെയാണ് അബ്രഹാമിന് അപ്രകാരമുള്ള ഒരു ഊഹം അല്ലെങ്കിൽ ഒരു ചിന്ത അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ കടന്നു വരുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകാലങ്ങളിൽ ദൈവം ചെയ്ത ആ നന്മ അതെന്ത് ചെയ്തില്ല, അബ്രഹാം മറന്നുപോയില്ല. ആ മറന്നു പോകാത്തത് കൊണ്ടാണ് ഇസഹാക്കിന് എന്ത് ചെയ്യുന്നത്, യാഗം അർപ്പിക്കാനായിട്ട് അബ്രഹാം പൂർണ്ണ മനസ്സോടെ അതിനെ യാഗം അർപ്പിച്ചു എന്നാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആശ്രയവും വിശ്വാസവും നിലനിർത്തുന്നതിന് മുൻകാലങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവം എങ്ങനെ നടത്തി എന്ന് ധ്യാനിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ്. ഈ ചോദ്യം നമ്മോട് ചോദിച്ചിരിക്കുന്നതാണ്. കാരണം എന്താണ്, പലപ്പോഴും ദൈവത്തിൻ്റെ നടത്തിപ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മറന്നു പോകാറുണ്ട്. അങ്ങനെ ആ മറന്നു പോകുന്ന ആ നടത്തിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ വഴികളൊക്കെയും നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് എപ്രകാരം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ സാധിക്കും എന്നുള്ളതാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. കാരണം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെ കാണുവാൻ സാധിക്കുന്നു? നമ്മൾ ഇന്നും വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രഹാമിനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ വിളിക്കുകയും നമ്മൾ ഓർക്കുകയും ചെയ്യുന്നു. അത് ഓർക്കുവാനും അത് വിളിക്കുവാനുമുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസ ജീവിതം തന്നെയാണ്. അബ്രഹാം ചെയ്തത് മുൻപ് ഇല്ല, ഒരു അനുഭവം ഇല്ലാതിരുന്നിട്ട് കൂടി അബ്രഹാം വിശ്വസിച്ചു. പക്ഷെ നമുക്ക് മുൻപ് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പൂർവികരുടെ ജീവിതത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിലൊക്കെ തന്നെ ഒരുപാട് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കാണിക്കുന്നു. പക്ഷെ അബ്രഹാമിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അബ്രഹാമിന് നേരത്തെ പറഞ്ഞതുപോലെ, മുൻപ് ടീച്ചർ പറഞ്ഞതുപോലെ, മുൻപ് ഒരാളെയും ഉയർത്തെഴുതിയിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ അങ്ങനെ ഒരു കാര്യം നടത്തി. പക്ഷേ അബ്രഹാം എന്നിട്ട് കൂടി വിശ്വസിച്ചു. അപ്പം നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ എന്താണ്, നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദാസന്മാർ, മുൻഗാമികളായ വ്യക്തികൾക്ക് ഉള്ള അനുഭവങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് പോലും നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുമെന്നൊരു വിശ്വാസം പലപ്പോഴും നമുക്ക് എന്ത് ചെയ്തില്ല, ലഭിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം എന്നാൽ അതുകൊണ്ടാണ് അബ്രഹാം നമ്മളും തമ്മിൽ വലിയൊരു അന്തരമുണ്ടാകാൻ പാടില്ല. നമ്മളൊരു വലിയൊരു അന്തരമത്തിൽ നിൽക്കുന്നുണ്ട്. എന്താണ് അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മൾ കാണുമ്പോൾ അബ്രഹാമിൻ്റെ മുൻപിൽ പറയാനൊന്നുമില്ല. ഒരു മുൻകാല, പലപ്പോഴും നമ്മൾ മുൻകാല പരിചയം, മുൻകാല അനുഭവം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അബ്രഹാമിന് അങ്ങനെയൊന്നും പറയാനില്ല. നമുക്കാണെങ്കിലോ, നമ്മുടെ പൂർവികന്മാരിങ്ങനെ ജീവിച്ചു. അബ്രഹാമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നു, മോശയുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നു, ഇയ്യോബിൻ്റെ ചരിത്രം പഠിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മളതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നതിൻ്റെ അവസ്ഥയിലേക്കാണ്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ പാദ ടീച്ചർ വായിച്ചു തന്നെ അതിൻ്റെ പ്രാധാന്യം എന്താണ്, ധ്യാനിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മെ നടത്തിയ അത്ഭുത വഴികൾ അപ്രകാരമാണെന്നുള്ളത് നമ്മുടെ ഭാവി കാലത്തേക്കുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഊർജ്ജമായിട്ട് മാറ്റണം എന്ന് മാത്രമാണ് ഈ പാഠഭാഗത്ത് നിങ്ങൾ പറയാൻ അഭ്യർത്ഥിക്കാനുള്ളത്. അടുത്ത ഭാഗം, മോശ അദൃശ്യമായതിൽ വിശ്വസിക്കുന്നു. നമ്മൾ അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഒരു പ്രധാന വ്യക്തിയാണ് മോശ. കാരണം മോശയുടെ ജനനം നമുക്കറിയാം, മോശ എവിടെയാണ് വളർന്നതെന്ന് നമുക്കറിയാം. ആ വളർന്ന സമയത്ത് മോശ എപ്രകാരമായിരുന്നു, അതിനുശേഷമുള്ള മോശയുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്നെല്ലാം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ മോശയെ എടുത്തു പറയുമ്പോൾ മോശയെ അവിടെ പറയുന്നത് എന്താണ്, രാജാവിനോടുള്ള ധിക്കാരത്തിൻ്റെ രണ്ട് പ്രവൃത്തികൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. മോശയുടെ ജനനത്തിന് എന്താണ്, കുഞ്ഞ് സുന്ദരൻ എന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുകയാണ്, അമ്മയപ്പന്മാർ രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ എന്ത് ചെയ്യുകയാണ്, മോശയെ ഒളിപ്പിക്കുന്നു. അതുപോലെ തന്നെ മോശ എന്ത് ചെയ്യുകയാണ്, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, രാജാവിൻ്റെ കോപത്തെ ഭയപ്പെടാതെ മിസ്രയും വിട്ടുപോകുന്നതിന് ആര് ധൈര്യം കാണിക്കുന്നു, മോശ ധൈര്യം കാണിക്കുന്നു. കാരണം മോശയ്ക്ക് വേണമെങ്കിൽ ആരായിട്ട് അവിടെ ജീവിക്കാമായിരുന്നു, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറയുമ്പോൾ അടുത്ത രാജസ്ഥാനം ഏറ്റെടുക്കേണ്ട ഒരു വ്യക്തിയാണ് മോശ. എന്നാൽ അതല്ല തൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കിയ മോശ എന്ത് ചെയ്യുകയാണ്, ഇവിടെ പാഠപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, പുതുതായി സ്വതന്ത്രരാക്കപ്പെട്ട അടിമകളുടെ നേതാവായി തീരുമാനിച്ചു മോശ തീരുമാനിച്ചു. അത് വളരെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. കാരണം എന്താണ്, വളരെ വലിയ ഒരു തലത്തിൽ ഇരുന്നിട്ട് താഴേക്ക് വന്ന് ഒരു ത്യാഗമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം എബ്രായരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന ആ ഒരു സ്ഥാനം ത്യജിച്ചിട്ട് അതിനേക്കാട്ടിലും ശ്രേഷ്ഠമേറിയ ഒരു സ്ഥാനമാണ് ദൈവത്തിൻ്റെ മക്കളെ മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സ്ഥാനം
എന്ന് ആഗ്രഹം അല്ലെങ്കിൽ എന്ന് മനസ്സിൽ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ആ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ എന്ത് ചെയ്യുകയാണ്, ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് എന്ത് ചെയ്യുകയാണ്, അവിടെ നിരസിക്കുന്നതായിട്ട് അവിടെ ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അതുപോലെ തന്നെ അതിൻ്റെ 10-ാം അധ്യായം 32-35 വാക്യങ്ങളൊക്കെയും നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്, അവിടെ മോശ എന്ത് ചെയ്യുന്നു, ഈ ലൗകികമായ എല്ലാ സുഖങ്ങളും വെടിഞ്ഞിട്ട് മോശയും ആദിമ വിശ്വാസ പൂർവികരും അവരെന്ത് ചെയ്യുന്നു, ഈ ലോകത്തുള്ള എല്ലാ പ്രതിഫലങ്ങളെയും അവരെന്ത് ചെയ്യുന്നു, വേണ്ടെന്ന് വെച്ചു. അപ്പോൾ മോശ ചെയ്തതും അങ്ങനെ. മോശയുടെ ഒരു മഹത്വം എന്ന് വെച്ചാൽ ഇസ്രായേലിലെ രാജാവിൻ്റെ വാഗ്ദാനങ്ങൾക്ക് അപ്പുറമാണ് യഹോവയായ ദൈവം കൊടുത്ത ഒരു വാഗ്ദാനം എന്ന് മോശം. അത് അദർശ്യമായതാണ്, അത് കണ്ടിട്ടില്ല മോശം. എന്താണ് ആ ഒരു പദവിയെന്ന് മോശം കണ്ടില്ല. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ എന്താണ് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് പറയുന്നത് ആ രാജ്യത്തിനൊരു വലിയ പദവിയാണ്. ഒരു പക്ഷേ അടുത്ത ഫറവോൻ്റെ സ്ഥാനമാണ് മോശയ്ക്കുണ്ടായിരുന്നത്. മോശം അതെല്ലാം വിട്ടിട്ടാണ് അദർശ്യമായത്, അതായത് ഇനി മോശം കണ്ടിട്ടില്ല, മോശം കണ്ടിട്ടില്ല, അത് രൂപം മോശയ്ക്ക് അറിയില്ല, ഒന്നുമല്ല. പക്ഷേ അദർശ്യമായത് ഒരു പ്രതിഫലം മോശയ്ക്ക് ദൈവം കൊടുത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള മോശയുടെ വിശ്വാസമാണ് മോശയ്ക്ക് അന്നുണ്ടായിരുന്നതായ അല്ലെങ്കിൽ ലഭിക്കുമായിരുന്നതായ എല്ലാ ലൗകിക സുഖങ്ങളും എല്ലാ പിന്നെ എന്താണ് ഈ പ്രതാപങ്ങളും ഒക്കെ മോശം എന്ത് ചെയ്ത് വിട്ടിട്ട് ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമായ രീതിയിൽ മോശപ്പോയത്. ഇവിടെ പൗലോസ് പറയുന്നത് സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ദൈവം എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് സുപ്രധാനമായ കാര്യം മോശയുടെ ദൃഷ്ടി പ്രതിഫലത്തിൽ പതിച്ചിരുന്നു. അപ്പോൾ മോശയ്ക്ക് ഒരു പ്രതിഫലം കിട്ടും എന്നൊരാഗ്രഹമുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. ഒരു നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഈ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നത് നമുക്കൊരു പ്രതിഫലമുണ്ട്. അപ്പം നമ്മുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മുൻപ് മരിച്ചവർക്കും കർത്താവ് യേശുക്രിസ്തുവിന് അല്ലാതെ അതിന് മുൻപ് മരിച്ചവർക്ക് ആർക്കും ആ പ്രതിഫലം ലഭിച്ചിട്ടില്ല. അപ്പം നമ്മളും ആ പ്രതിഫലത്തിൽ ഒരുപക്ഷെ റിലേ പോലെ ആയിരിക്കും. ലാസ്റ്റ് ബാറ്റിംഗ് കൊണ്ട് ഓടുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. മുൻപേ ഓടിയോരോ എല്ലാം എന്ത് ചെയ്യും, അവരുടെ ഭാഗം പൂർത്തിയാക്കി. ഇനി നമ്മുടെ ഭാഗമാണ് പൂർത്തിയാക്കേണ്ടത്. അതെങ്ങനെ ഓടണമെന്നാണ് കർത്താവ് യേശുക്രിസ്തു കാണിച്ചത്. അപ്പോൾ നമുക്കൊരു പ്രതിഫലമുണ്ട്. മോശയെ സംബന്ധിച്ചുള്ള മോശ അന്നുണ്ടായിരുന്നതായ ശ്രേഷ്ഠമായ എല്ലാ പദവികളും ഉപേക്ഷിച്ചുകൊണ്ട് അതിനേക്കാൾ മഹത്തരമായ ഏറ്റവും വലിയ പദവിയാണ് ദൈവം തനിക്ക് ഏറ്റവും വലിയ പ്രതിഫലമാണ് ദൈവം തനിക്ക് നൽകാൻ പോകുന്നത് എന്ന് മോശ വിശ്വസിച്ചു. അതുകൊണ്ട് അതിനെ സ്വീകരിച്ചു, അത് അത് ആ ബാക്കിയെല്ലാം ത്യജിച്ചു. ഒരുപക്ഷേ ഈ പിന്നെ നമ്മൾ ലോകപരമായി നോക്കുമ്പോൾ മോശ കാണിച്ചത് ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയും. കാരണം ഭർവോ മോശയ്ക്ക് മരുഭൂമിയുടെ അലയുണ്ടായിരുന്നു, ആ പിന്നെ ഇസ്രായേൽ മക്കളുടെ കുത്തുവാക്കുകൾ കേൾക്കണ്ടായിരുന്നു, പഴി കേൾക്കണ്ടായിരുന്നു, അവരുടെ ദേഷ്യം കാണണ്ടായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു. മോശയ്ക്ക് സുഖമായി ജീവിക്കാമെന്ന്, പക്ഷേ അതെല്ലാം വേണ്ട എന്നെണ്ണിയിട്ട് ആ ജനത്തോടൊപ്പം മോശ കഷ്ടത അനുഭവിച്ചു എന്നാണ് വിശുദ്ധ വേദസ്ഥാനമായി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ആവർത്തന പുസ്തകത്തിൽ അവസാനത്തെ മോശയോളം പിന്നെ നീതിമാനായ പിന്നെ ഒരു പ്രവാചകൻ പിന്നെ ഇസ്രായേലിൽ അതൊരു വലിയ സാക്ഷ്യമാണ്. മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യമാണ് മോശയോളം പിന്നെ പോകുന്നതായ അല്ലെങ്കിൽ ഉന്നതനായ ഒരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. മോശയുടെ സഹിഷ്ണുതയെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഈ വിശ്വാസ ഓട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? സഹിഷ്ണുത. മോശ ആ ഇസ്രായേൽ മക്കളെ വഴി നടത്തിക്കൊണ്ട് പോയപ്പോൾ വേറെ ആരാണെങ്കിലും എന്ത് ചെയ്യും, അവരെ പകുതി വഴിക്ക് കളഞ്ഞിട്ട് പോകും. ദൈവം പോലും എന്ത് ചെയ്യുകയാണ്, അവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാൻ തീരുമാനമെടുത്ത സമയത്തെല്ലാം ദൈവത്തോട് എന്ത് ചെയ്യുകയാണ്, മോശ അവിടെ അവരെ നശിപ്പിച്ച് കളയരുത്, അങ്ങനെ നീ നശിപ്പിച്ചാൽ അവരെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് പാതി വഴിക്ക് അവരെ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല മോശ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ദൈവത്തിന്റെ ജനത്തോട് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നില്ല എങ്കിൽ എന്റെ പേർ നിന്റെ പുസ്തകത്തിൽ നിന്നും മായിച്ചു കളയും. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കൂ? ഇല്ല, ഒരിക്കലും. ഒരു മനുഷ്യനും ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മളെല്ലാവരും എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് എന്താണ് പ്രതിഫലം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു സ്വാർത്ഥത മനസ്സിൽ എല്ലാവർക്കും ഉണ്ട് എങ്കിൽ പോലും മോശയെ സംബന്ധിച്ചുള്ള മോശ പ്രാർത്ഥന വലിയൊരു പ്രാർത്ഥനയാണ്, അങ്ങേക്ക് അങ്ങയുടെ ജനത്തോട് ഇസ്രായേൽ മക്കളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എൻ്റെ പേർ അങ്ങയുടെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയണം. അത്രമാത്രം ത്യാഗം സാധിച്ച ആ ജനത്തെ സ്നേഹിച്ച ദൈവത്തിൻ്റെ പ്രതിഫലത്തിൽ ഉത്തമ വിശ്വാസമുണ്ടായിരുന്ന മോശ, ആ മോശയാണ് ഇവിടെ പറയുന്നത് അദർശ്യമായതിൽ മോശ വിശ്വസിച്ചു, ദൃശ്യമായതിനെ മറന്നുകൊണ്ട്. ബാക്കിയെല്ലാം ദൃശ്യമായിരുന്നു മോശയ്ക്ക്. ഫറവോൻ്റെ കൊട്ടാരവും രാജകൊട്ടാരവും സ്ഥാനവും ഒക്കെയും മോശയ്ക്ക് പരിചിതമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രതിഫലം മോശയ്ക്ക് ഒരു പരിചയവും ഇല്ലായിരുന്നു. ദൈവം എന്താണ് നൽകാൻ പോകുന്നത് മോശയ്ക്ക്? എന്തായാലും ഈ ലോകം നൽകുന്നതിനേക്കാളും വലിയ പ്രതിഫലം മോശയ്ക്ക് ലഭിക്കുമെന്ന് മോശയ്ക്ക് ഉറപ്പാണ്. പലരും മുൻഗാമികൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു,
പലരും ഈ ഒരു വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിലെ സൗഖ്യങ്ങളെയും ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളൊക്കെയും ത്യജിച്ചത് കൊണ്ട് അവർക്ക് പലരും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. സമ്പത്ത് നഷ്ടമായി, നിന്ദകളും പഴികളും ഏൽക്കേണ്ടി വന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെയും വലുതാണ് എന്താണ് കർത്താവ് യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന പ്രതിഫലം എന്നതുകൊണ്ട് അവരതിനേക്ക് എന്ത് ചെയ്തു? നിസ്സാരമായി കണ്ടു. അവരതിനേക്ക് തള്ളി എന്നാണ് പറയുന്നത്. അവസാന ഭാഗത്തേക്ക് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം കാരണം നിങ്ങൾ നേരിടുന്ന ചില പോരാട്ടങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു നമ്മൾ വലിയ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വലിയ പോരാട്ടങ്ങളൊന്നും ഒരുപാട് വ്യക്തിപരമായി മാനസികമായ ചില പോരാട്ടങ്ങൾ മറിച്ച് പോരാട്ടങ്ങൾ നമ്മൾ നേരിടാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഒരു പോരാട്ടം അവരൊക്കെ അനുഭവിച്ച ആ പോരാട്ടം, അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക 11 അധ്യായത്തിൽ പറയുന്നുണ്ട്, അവരനുഭവിച്ച യാതൊരു പോരാട്ടവും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ അനുഭവിക്കേണ്ടി വന്നാൽ നമ്മൾ എപ്രകാരമായിരിക്കും എന്നുള്ളത് നമ്മളെ തന്നെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ശോധന ചെയ്യണം. കാരണം അബ്രഹാമിനെ എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മോശയെ എടുക്കുകയാണെങ്കിലും ഇനി മുൻപോട്ടുള്ള ദിവസങ്ങളിലുള്ള പാഠഭാഗത്ത് മറ്റ് വ്യക്തികളെ എടുക്കുകയാണെങ്കിലും അവരൊക്കെ എപ്രകാരമായിരുന്നു ആ വിശ്വാസത്തിൽ നിന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എവിടെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒന്നും കൂടെ വിചിന്തനം ചെയ്യുവാനും ശോധന ചെയ്യുവാനും സാധിക്കും. കാരണം ഇവിടെ പറയുന്നുണ്ട് മിസ്രയീമിന് നൽകാൻ കഴിയുന്നതിനേക്കാൾ വളരെ വലുതാണ് ക്രിസ്തുവിന്റെ പ്രതിഫലം എന്ന് ആര് വിശ്വസിച്ചു? മോശ വിശ്വസിച്ചു. കാരണം എന്താണ്? മോശ ആ ഫറവോന്റെ കൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും എന്ത് ചെയ്യുകയാണ്? കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. എന്നാൽ ക്രിസ്തു നൽകുന്ന പ്രതിഫലം എന്താണ് എന്ന് ആര് മനസ്സിലാക്കിയിട്ടില്ല? മോശ വലുതായിരിക്കും വിശ്വാസം. അതായത് ഈ ലോകത്ത് നൽകാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണെന്നുള്ള വിശ്വാസം മോശിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ആ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ അനുഭവിച്ച പോരാട്ടത്തിൻ്റെ ഒരു അംശം പോലും നമ്മൾ നാളെ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ അനുഭവിക്കേണ്ടി വന്നാൽ ഇതൊരു ഒരു ഒരു ഉത്തമ മാതൃകയായിരിക്കണം നമുക്ക്. അവർ എൻ്റെ പൂർവികന്മാർ അനുഭവിച്ചു, അവർക്ക് പ്രതിഫലം നിശ്ചയമായി ഉണ്ട്. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ത്യജിക്കുകയില്ല, സഹിഷ്ണുതയോടുകൂടി അതിൽ മുറുകെ പിടിച്ച് നിൽക്കും എന്ന തീരുമാനമാണ് നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ എടുക്കേണ്ടത്. ബുധനാഴ്ച ഭാഗത്തിലേക്ക് സ്വാഗതം. വിശ്വാസത്താൽ രഹാബ് എന്നാണ് മറ്റുള്ളവരും. ഇവിടെ യോശുവയുടെ പുസ്തകത്തിൽ രഹാബ് എന്നൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ശിത്തിയിൽ എത്തുന്ന സമയത്ത് രണ്ട് പേരെ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി വിടുന്നു. ആ ഉറ്റുനോക്കാൻ വേണ്ടി വിടുന്നവർ രാത്രിയിൽ ചെന്ന് കയറുന്ന ഈ രഹാബ് എന്ന ഒരു വേശ്യയുടെ വീട്ടിലാണ്. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് ഈ രഹാബ് എന്ന സ്ത്രീ കേട്ടിട്ടുണ്ട്. ചെങ്കടലിനെ ഭാഗിച്ച് വിട്ട് പിന്നെ ഇസ്രായേൽ നടത്തിയതും രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയതുമൊക്കെ ഈ ആ ചരിത്രം, ഇസ്രായേലിൻ്റെ ചരിത്രം, യഹോവയായ ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് ആര് കേട്ടിട്ടുണ്ട്? ഈ രഹാബ് എന്ന സ്ത്രീ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തെ ഭയപ്പെട്ടു ഭയപ്പെട്ടു. അപ്പോൾ ഇവിടെ പറയുന്നത് അപ്രതീക്ഷിതമായി രണ്ട് പേരെടുത്ത് സ്ത്രീ പേരൻ്റെ രണ്ട് സ്ത്രീകളിൽ ഒരാൾ രഹാബാണ്. ഇവിടെ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ഈ വിശ്വാസത്താൽ ഇന്നയാൾ ഇന്ന പ്രവൃത്തി ചെയ്തു, ഇന്നയാൾ ഇന്ന പ്രവൃത്തി ചെയ്തു, വ്യക്തിപരമായി പറഞ്ഞു. അപ്പം രഹാബും അവിടെ പറയുന്നുണ്ട്. രഹാബ് ആ പട്ടികയിൽ എത്രാമത്തെ ആളെന്നാണ് പറയുന്നത്? 10-ാമത്തെ ആളെന്നാണ് പറയുന്നത്. പിന്നീട് എബ്രായ പുസ്തകത്തിൽ പിന്നീട് ആരെയും പേരിങ്ങനെ എടുത്തു പറഞ്ഞു, എന്നാൽ പിന്നെ ഇവരെക്കുറിച്ച് എന്തോ പറയേണ്ടു എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. അപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ആ രഹാബ് എന്ന് അവർ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാപിയായ സ്ത്രീ, നമ്മുടെ കാഴ്ചപ്പാടിലും ഒരു പാപിയായ സ്ത്രീയാണ്. അപ്പോൾ എന്നിട്ട് പോലും അവർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഭയപ്പെട്ടു. അവർ ഈ ഒറ്റുനോക്കുന്നവർ പറയുന്നുണ്ട് എന്താണ്? നിങ്ങളുടെ ദൈവം ഇന്നത് ചെയ്തു എന്ന് കേട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഭയപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ എന്ത് ചെയ്തു? യോശുവ ജനങ്ങളെ വാഴ്ത്തി നാട്ടുന്ന ഇന്ന് അന്തിമ ഉറപ്പിച്ചു പറയൽ കേൾക്കുന്നതിന് വായനക്കാർ പ്രതീക്ഷ നൽകുന്നു. ഇവിടെ പറയുന്നത് നമുക്ക് നമ്മുടെ പൂർവികന്മാർ ചെയ്തതായ പ്രവൃത്തികൾ വിശ്വാസത്താൽ അവരിന്നത് ചെയ്തു എന്ന് പറയുന്നു. അത് നമുക്ക് ഭാവി കാലത്തിലേക്കുള്ള ഒരു ഉറപ്പാണത്. രഹാബടക്കമുള്ള വ്യക്തികളെ വിശ്വാസത്താൽ അവർ രക്ഷ അല്ലെങ്കിൽ ഈ പറഞ്ഞതായ പ്രതിഫലത്തിലേക്ക് അവർ ഉറ്റുനോക്കിയെങ്കിൽ നമുക്കും വിശ്വാസത്താൽ എന്ത് ചെയ്യണം? ആ പാതയിലൂടെ തന്നെ സഞ്ചരിക്കണം. നമുക്ക് മുൻപേ വിശ്വാസത്താൽ അബ്രഹാം ഇങ്ങനെ ചെയ്തു, വിശ്വാസത്താൽ മോശ ഇങ്ങനെ ചെയ്തു, വിശ്വാസത്താൽ യാക്കോബ് മക്കളെ അനുഗ്രഹിച്ചു, യോസേഫ് മക്കളെ അനുഗ്രഹിച്ചു എന്നൊക്കെ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുമ്പോൾ വിശ്വാസത്താൽ രഹാബും എന്ത് ചെയ്തു? ആ കൂട്ടത്തിൽ ആരും വന്നു? രഹാബും വന്നു. അതൊരു അത്ഭുതം അപ്രതീക്ഷമാണ് അല്ലേ? ഈ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് ഈ ഒരു സ്ത്രീയുടെ പേരും കൂടെ വന്നത് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ ഒരു കാര്യമാണ്. പക്ഷേ ആ പേര് വരത്തക്ക രീതിയിലേക്ക് അവരെന്ത് ചെയ്തു? ദൈവത്തെ വിശ്വസിച്ചു, ഭയപ്പെട്ടു എന്ന് ആദ്യ ഭാഗത്തിൽ പറയുന്നു. അതുപോലെ നമുക്കറിയാം മറ്റുള്ളവരെല്ലാം ആരായിരുന്നു? യഹൂദന്മാരായിരുന്നു. അല്ലെങ്കിൽ ഇത് ഒരു പുറം ജാതിക്കാരിയാണ്. കാരണം ഒരു പുറം ജാതിക്കാരി ദൈവം ചെയ്ത അത്ഭുതങ്ങളും അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ ചെയ്ത മഹാകാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് വിശ്വസിച്ച്
ആ ഒറ്റുകാരെ തന്റെ ഭവനത്തിൽ ഒളിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സാഹസമാണ്. കാരണം എന്താണ്, ആ ദേശം ഒറ്റുനോക്കാൻ വന്നവരാണ്, ആ ദേശം പിടിച്ചടക്കാൻ വന്നവരാണ്. അപ്പോഴവരെ ഒളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർ അവിടെ അവരെ ഒളിപ്പിച്ചു എന്ന് ആ ദേശക്കാരറിയുകയാണെങ്കിൽ എന്താണ്, ജീവൻ അപകടത്തിലാണ്. അങ്ങനെ അത്രമാത്രം എന്ത് ചെയ്യുകയാണ് രഹാബ്, അവിടെ എന്ത് ചെയ്യുകയാണ്, ദൈവത്തിലുള്ള വിശ്വാസത്തെ എന്ത് ചെയ്യുകയാണ്, മുറുകെ പിടിക്കുകയാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് എന്ത് ചെയ്യുകയാണ്, ദൈവത്തിന്റെ ദാസന്മാരാണ്, അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് ആ സ്ത്രീ എന്ത് ചെയ്യുകയാണ്, വളരെ വ്യക്തമായിട്ടും അല്ലെങ്കിൽ വളരെ ധൈര്യത്തോടെ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ രഹാബിന്റെ വിശ്വാസം നമ്മൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുകയാണ്, രഹാബ് ഒന്നും കണ്ടില്ല, എല്ലാം കേട്ടു, അതുപോലെ തന്നെ വിശ്വസിച്ചു, അനുസരിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഇസ്രായേൽ മക്കൾ എന്തായിരുന്നു, അവർ മിസ്രയീമിൽ നടന്ന ബാധകളെല്ലാം എന്ത് ചെയ്തു, അവർ കണ്ണാലേ കണ്ട കാര്യങ്ങളാണ്. എന്നാൽ ചെങ്കടലിൽ നിന്ന് ചെങ്കടലിൽ വറ്റിച്ചു കൊടുക്കുന്നത്, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നത്, ഇതെല്ലാം അവരെന്ത് ചെയ്യുകയാണ്, സ്വർഗത്തിൽ നിന്ന് മഞ്ഞ ഭാഗമായിരുന്നു, ഈ അത്ഭുതങ്ങളുടെ ഒരു ഭാഗമായിരുന്നു ഇസ്രായേൽ മക്കൾ. എന്നാൽ ഈ സ്ത്രീ എന്ത് ചെയ്തില്ല, ഇതൊന്നും തന്റെ സ്വന്തം കണ്ണാല് കണ്ടില്ല. അതുപോലെ തന്നെ ഇന്ന് അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്ക് ഇസ്രായേൽ മക്കൾക്ക് മഞ്ഞ കൊടുത്തതും എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, പൂർവ്വപിതാക്കന്മാർ ഇതൊക്കെ അനുഭവിച്ചു എന്ന് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇവിടെ പറയുന്നുണ്ട് എന്ത് ചെയ്യാണ്, ആ നഗരത്തിൽ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് എന്താണ്, അവൾ മിസ്രയീമിലെ ബാധകളോ അല്ലെങ്കിൽ ചെങ്കടലിലെ വിടുതലോ അല്ലെങ്കിൽ പാറയിൽ നിന്ന് വെള്ളം ഒഴുകുന്നതോ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അപ്പം ഇറങ്ങുന്നതോ അവൾ കണ്ടില്ല, എന്നിട്ടുകൂടി അവൾ വിശ്വസിച്ചു. അവൾ എബ്രായരുടെ സദസ്സിന് ഒരു നല്ല മാതൃകയായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. യേശു പ്രസംഗിക്കുന്നതോ ഒരു അത്ഭുതം ചെയ്യുന്നതോ കണ്ടിരുന്നില്ല, നാമും ഇവയിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല. എരിഹോവിൽ ജീവിച്ചിരുന്ന ഒരു വേശിയായിരുന്നു രഹാബ്. ആ നഗരത്തിൻ്റെ പ്രതിരോധം പരിശോധിക്കാനായിട്ട് അയക്കപ്പെട്ട രണ്ട് ചാരന്മാരെ അവൾ എന്ത് ചെയ്യുകയാണ്, ഒളിപ്പിച്ചു. അവൾക്ക് അവരോടുള്ള ദയനിമിത്തവും ദൈവത്തിലുള്ള അവളുടെ വിശ്വാസ പ്രസ്താവനയിലും എരിഹോ ആക്രമിക്കപ്പെടുമ്പോൾ അവരെന്ത് വാഗ്ദത്തം കൊടുത്ത്, രഹബിനെയും അവളുടെ കുടുംബത്തിലുള്ള സകലരെയും ജീവനോടെ രക്ഷിക്കാം എന്നൊരു വാഗ്ദത്തം എന്ത് ചെയ്യുകയാണ്, അവൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവൾക്ക് ലഭിച്ച ഒരു വാഗ്ദത്തമാണത്. ആ ഒരു വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ അവൾ അവരെ ഒളിപ്പിക്കാതെ ഇരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യുമായിരുന്നു, ആ പട്ടണം നശിപ്പിക്കപ്പെടുമ്പോൾ അവളും അവളുടെ കുടുംബവും ആ പട്ടണത്തോടുകൂടെ നശിക്കപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് രഹബിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു അല്ലെങ്കിൽ ആ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നമുക്ക് പേര് പരാമർശിക്കപ്പെടുക പോലും ഇല്ലായിരുന്നു. മാത്രമല്ല ആ കോട്ട പിടിച്ചെടുക്കാൻ മുമ്പും യേശു പ്രത്യേകം പറയുന്നുണ്ട്, രഹബിനെയും അവളുടെ കുടുംബത്തെയും തുടരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരെ പള്ളിയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ആ പട്ടണം പിടിച്ചടക്കുന്നത്. അപ്പോൾ ഈ താഴത്തെ ഭാഗത്ത് പറയുമ്പോഴേ ഉദ്ധാരണം കൈക്കൊള്ളാതെ എന്നൊരു ഒരു പദാവലി പറഞ്ഞത്, ഉദ്ധാരണം കൈക്കൊള്ളാതെ പറയാം, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരം വേണ്ട എന്നവർ തീരുമാനിച്ചു. അതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഭാഗത്ത് പിന്നീട് അനേകർ നേരിട്ട കഷ്ടതകളുടെ ഒരു പട്ടിക നിർത്തി പൗലോസ് തുടർന്നു. ഉദ്ധാരണം കൈക്കൊള്ളാതെ എന്ന പദസമുച്ചയം സൂചിപ്പിക്കുന്നത് അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ അത് വേണ്ട എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ഈ ലോകത്തിൽ പിന്നെ ദൈവത്തിൻ്റെതായ വലിയൊരു പ്രതിഫലം നഷ്ടമാക്കിയിട്ട് എനിക്ക് ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പേരെ നമ്മൾ പഠിച്ചു, അവരാരും തന്നെ എന്ത് ചെയ്തില്ല, അവർക്കുള്ള പ്രതിഫലം എന്താണ് മുൻകൂട്ടി കണ്ടിട്ടില്ല. റഹാബിനും അറിയില്ലായിരുന്നു ഇങ്ങനെ രക്ഷ ഉണ്ട്. പക്ഷേ അവർക്ക് മുൻകൂട്ടി കാണാതെ തന്നെ അവർക്കൊരു വലിയ പ്രതിഫലമുണ്ട് എന്ന് അവർ വിശ്വസിച്ചതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു, ആ പ്രതിഫലത്തിനായി അവരെന്ത് ചെയ്യുകയാണ്, കാത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ടീച്ചറും പറഞ്ഞതുപോലെ നമ്മളും കർത്താവ് യേശു, എന്നാൽ നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കെന്താണ്, നമ്മൾ മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവീകർക്ക് ലഭിച്ചതായ അനുഗ്രഹം നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറിയ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ചരിത്രത്തിൽ കൂടെയും സത്യവേദ പുസ്തകത്തിൽ കൂടെയും നമ്മൾ എന്ത് ചെയ്യണം, പലതും വായിച്ചു മനസ്സിലാക്കുന്നു. കാരണം എന്താണ്, പൂർവ്വപിതാക്കന്മാർ നമ്മൾ ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ എഴുതിയിരിക്കുന്ന ഒരു പിതാക്കന്മാരും എന്ത് ചെയ്തില്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവ് എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതും നമ്മൾക്ക് എന്ത് ചെയ്യുകയാണ്, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ തന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ശക്തമായ ഒരു പാഠമാണ് എന്താണ്, കാണാത്ത കാര്യങ്ങൾ അല്ലേ നമ്മളെല്ലാം കേൾക്കുകയാണ് ചെയ്തത്, കേൾക്കുകയും വായിക്കുകയും ചെയ്തു. എന്നാൽ നമുക്ക് മുൻപേ അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന് മുൻപേ ജീവിച്ചു മരിച്ചത് വിശുദ്ധന്മാർ അതുപോലും കണ്ടിട്ടില്ല, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പോലും കണ്ടില്ല. പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവ് യേശുവിന് ശേഷം നമ്മളതെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ചരിത്രത്തിലൂടെയും വിശുദ്ധന്മാരെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കണ്ടിട്ടും നമ്മൾ വിശ്വാസം എന്ത് ചെയ്യാൻ പാടില്ല, സഹിഷ്ണുതയില്ലാത്തവരാകാൻ പാടില്ല,
നമുക്ക് വിശ്വാസം നമുക്ക് വിശ്വാസത്തിൻ്റെ കോട്ടം സംഭവിക്കുന്നവൻ അവൻ പാടില്ല. കാരണം നമ്മുടെ മുൻകാലങ്ങളിലുള്ള എല്ലാ വ്യക്തികൾക്കും ദൈവം പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹപൂർവ്വം അവർ നടത്തി എന്നുള്ള പാഠമാണ് ഈ ഭാഗത്ത് നമുക്ക് നൽകുന്നത്. വ്യാഴാഴ്ചത്തെ പാഠഭാഗം, യേശു നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. നമ്മൾ എബ്രായർ ലേഖനം വായിക്കുമ്പോൾ അത് ആരംഭിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്, എപ്രകാരമാണ്? വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കാരണം പൗലോസ് ഇവിടെ പറയുന്നു, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് പറയുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വിശ്വാസത്തിൻ്റെ നായകൻ ആരും കൂടിയാണ്? നമ്മുടെ വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നവനായ ഒരു യേശുവാണ് നമുക്കുള്ളത്. ഇവിടെ പറയുന്നു, യേശുവാണ് വിശ്വാസം സാധ്യമാക്കുന്നതും വിശ്വാസ ജീവിതം എന്താണെന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതും ഒരു മാതൃക എന്ന് പറയുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിൽ വിശ്വാസം അതിൻ്റെ പൂർണ്ണ ഭാവത്തിലാകുന്നു. കാരണം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എന്ത് ചെയ്തു? സകല കഷ്ടതയും സഹിച്ച് തൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ആ പൂർണ്ണത അവിടെ ആരിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? വിശ്വാസ വീരന്മാരുടെ പട്ടിക 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർത്തീകരണം ആരിലാണ് എത്തപ്പെട്ട് നിൽക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ഇവിടെ 3 അർത്ഥത്തിലെങ്കിലും യേശുവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉപജ്ഞാതാവും അല്ലെങ്കിൽ നായകനും അല്ലെങ്കിൽ മുൻഗാമിയും. നമുക്ക് വിശ്വാസത്തിൻ്റെ നായകൻ ആരായിട്ടാണ് നമ്മൾ പാഠഭാഗത്തിൻ്റെ തലക്കെട്ടിൽ വായിച്ചത്? കർത്താവായ യേശു ക്രിസ്തു. അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമി, നമുക്ക് മുൻപേ ആ ഒരു വിശ്വാസ ജീവിതത്തിൽ പൂർത്തീകരണം കണ്ടെത്തിയതാരാണ്? കർത്താവായ യേശു ക്രിസ്തു. കാരണം ഇവിടെ നമ്മളൊരു ഓട്ടമാണ് ഓടുന്നതെന്ന് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചു. അനേകം പേരും അനേക വിശ്വാസ വീരന്മാർ ആ ഓട്ടമോടി അവരുടെ പ്രതിഫലത്തിനായി കാത്തിരിക്കുകയാണ്. അവർക്ക് ഈ നിമിഷം വരെ എന്ത് ലഭിച്ചിട്ടില്ല? അവരുടെ ആ ഓട്ടത്തിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ ആ ഓട്ടക്കളത്തിൽ അവസാനത്തെ വ്യക്തികളാണ്. ആ നാം പൂർണ്ണ ശക്തിയോടുകൂടി ആ ഓട്ടം ഓടിയെങ്കിൽ മാത്രമേ ആർക്കും പ്രതിഫലം ലഭിക്കുകയുള്ളൂ, അവർക്കും പ്രതിഫലം ലഭിക്കുകയുള്ളൂ. കാരണം പ്രതിഫലം ലഭിക്കുന്നത് എപ്പോഴാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിലാണ്. അല്ലെങ്കിൽ ആ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓടി ഓട്ടം തീർക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രതിഫലം ലഭിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉപജ്ഞാതാവും നായകനുമെന്ന്. 1-ാമതായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? പൂർണ്ണ അർത്ഥത്തിൽ ഓട്ടം തികച്ചവൻ എന്താണ്? കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെ പറയുവാനുള്ള കാരണം എന്താണ്? മറ്റാരും എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണ അർത്ഥത്തിൽ അവരുടെ ഓട്ടം എന്ത് ചെയ്തിട്ടില്ല, പൂർത്തിയായിട്ടില്ല, അവർക്ക് പ്രതിഫലം ലഭിച്ചില്ല. കർത്താവായ യേശു ക്രിസ്തു പ്രതിഫലം ലഭിച്ചു എന്ന് പറയാൻ കാരണം എന്താണ്? ഉയർത്തെഴുന്നേറ്റ് ഇപ്പം പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. എന്നാലും മറ്റുള്ളവരെല്ലാം എവിടെ വിശ്രമിക്കുന്നു? കല്ലറകളിൽ വിശ്രമിക്കുന്നു. ഇവിടെ യേശു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയുമാണ്. നാം ഈ മറ്റുള്ളവരോടൊത്ത്, യേശുവിനോടൊത്ത് സ്വർഗത്തിൽ വാഴും. ആര്? ഈ വിശ്വാസ വീരന്മാരോടൊപ്പം. അവരെല്ലാം എവിടെ ഉണ്ടാകും? സ്വർഗത്തിലുണ്ടാകും. അവരോടൊപ്പം ആ സ്വർഗത്തിൽ നമ്മൾ വാഴണമെങ്കിൽ നമുക്കും എന്ത് വേണം? ആ സഹിഷ്ണുതയും ആ ഓട്ടം ഓടുന്നതിനുള്ള തീക്ഷ്ണതയും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. 2-ാമത് ഇവിടെ പറയുന്നുണ്ട് എന്താണ്? വാസ്തവത്തിൽ യേശുവിൻ്റെ പരിപൂർണ ജീവിതമാണ് ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം അവിടെ കാണുന്നത്. കാരണം പരിപൂർണ ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഓട്ടം ഓടുവാൻ എന്ത് ചെയ്യുകയാണ്? ഇവിടെ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ അവരുടെ ഓട്ടം ഓടുവാൻ സാധ്യമാക്കിയത് യേശു നല്ലവനായിരുന്നുവെങ്കിൽ മറ്റുള്ളവരെല്ലാം യേശു വന്നില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളവരുടെയെല്ലാം ഓട്ടം നിഷ്ഫലമായേനെ. കർത്താവായ യേശു ക്രിസ്തു ഒരു വാഗ്ദത്തം നമുക്ക് നൽകിയിരുന്നു. ആ വാഗ്ദത്തം കർത്താവായ യേശു ക്രിസ്തു നിറവേറ്റി. ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു വന്ന് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഓട്ടം ഓടുവാൻ സാധ്യമാകേ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു നേരത്തെ തുടങ്ങി തന്നെ ഒരു പൂർണ്ണ ജീവിതം ഈ ഭൂമിയിൽ നയിച്ചു. ആ പൂർണ്ണ ജീവിതം നയിച്ചത് ഇത് പിന്നെ അങ്ങനെ പൂർണ്ണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് ഈ ഓട്ടം അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് കർത്താവ് യേശു ക്രിസ്തു കാണിച്ചു തന്നു. മറ്റൊന്ന് ഇവിടെ പറയുന്നത്, നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസമുണ്ട്? കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യനെ ജീവിച്ചു, ദൈവത്തോടുള്ള വിശ്വസ്തത പാലിച്ചു, നമ്മെ സ്നേഹിക്കുകയും ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഉത്തമ വിശ്വാസമുള്ളത്. ഒരു മനുഷ്യന് ദൈവത്തോട് വിശ്വസ്തനായി ജീവിക്കുവാൻ കഴിയും എന്നുള്ളത്. കർത്താവ് യേശു ക്രിസ്തു ഒരു പാപവും ചെയ്തില്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വാഗ്ദത്തം ഈ ഭൂമിയിൽ പൂർത്തീകരിച്ചു. ആ ദൈവത്തിന് പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, നമ്മോടുള്ള വാഗ്ദത്തം കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്ത് ഈ ഭൂമിയിൽ പൂർത്തീകരിച്ചു. പലപ്പോഴും മനുഷ്യർ അവിശ്വസ്തരായിട്ട് പോലും ദൈവത്തോട് പിന്നെ സഹിഷ്ണുതയില്ലാത്തവരായിട്ട് പോലും ദൈവം എന്ത് ചെയ്തില്ല,
അവരോട് സഹിഷ്ണ ഇല്ലാത്തവരായില്ല. ദൈവം നമ്മുടെ നേരത്തെ പൗലോസ് പറഞ്ഞ സ്ഥിരത, നമ്മുടെ ഓട്ടം എങ്ങനെയായിരിക്കണം? സ്ഥിരതയോടെ. അത് വേഗം കൂട്ടിയോ വേഗം കുറച്ചല്ല, മറിച്ച് സ്ഥിരതയോടുകൂടി ഓടണം. ഈ വേഗം ചില ആൾക്കാരുണ്ട്, ഈ ആരംഭ ശൂരത്വമുള്ള കുറേ ആൾക്കാരുണ്ട്, ഇത് പെട്ടെന്ന് ഭയങ്കരമായ വിശ്വാസം കാണിക്കുകയും എന്നാൽ ആ വിശ്വാസം എന്ത് ചെയ്യും, ആ ഭയങ്കരമായ വിശ്വാസം കാണിക്കുമ്പോൾ തന്നെ അമിതമായ ആഗ്രഹങ്ങളും അമിതമായ പ്രതീക്ഷകളും അവർക്കുണ്ടാകും. ആ പ്രതീക്ഷകളൊക്കെ പെട്ടെന്ന് നടക്കാതെ വരുമ്പോൾ, ആ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാതെ വരുമ്പോൾ അവരെന്ത് വിശ്വാസം എന്ത് ചെയ്യും, എത്ര വേഗത്തിലാണോ മുകളിലേക്ക് കയറിയത് അത്ര വേഗത്തിൽ താഴേക്ക് വരികയും ചെയ്തു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് സ്ഥിരതയോടുകൂടി ഓടണം. ആ സ്ഥിരതയോടുകൂടി ഓടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കതിന് തരണം ചെയ്യാനും കഴിയും. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ സഹിഷ്ണതയോടുകൂടി ഓടുവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നാം ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ യേശു സഹിഷ്ണതയോടുകൂടി ഓടി വിശ്വസ്തനായി അവശേഷിച്ചു. നാം വിശ്വാസമില്ലാത്തവരായപ്പോൾ പോലും നമ്മുടെ നമ്മോട് സഹിഷ്ണുതയുള്ള കർത്താവായി നിലനിന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയുന്നത് നമ്മുടെ വിശ്വാസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വസ്തതയോടുള്ള ഒരു പ്രതികരണമാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ത് വിശ്വസ്തയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്? പിതാവിനോട് വിശ്വസ്തയുള്ളവനായിരുന്നു. പിതാവിനോട് വിശ്വസ്തയുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മോടും വിശ്വസ്തയുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വിശ്വസിക്കുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ നടപ്പിലാക്കി. ഒരു കാര്യം മോശം, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇനി കൂടാരപ്പെരുന്നാൾ അല്ലേ, കർത്താവിനോടൊപ്പം നമ്മൾ വസിക്കുന്ന ഒരു കൂടാരപ്പെരുന്നാൾ. അതുകൊണ്ട് കർത്താവായ യേശു എന്താ അന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചാണ്, മനുഷ്യകരങ്ങളാൽ തൊടാത്തതായ വാസഗ്രഹങ്ങളിൽ പാർക്കുവാൻ വേണ്ടി അത് നമുക്ക് വേണ്ടി ഒരുക്കുവാനാണ് ആര് പോയിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ വിശ്വാസം സ്ഥിരതയോടുകൂടി കൊണ്ടുപോകണം. നമ്മുടെ വിശ്വാസ ജീവിതം സ്ഥിരതയോടുകൂടി കൊണ്ടുപോകണം. അവസാനമായി പറയുന്നത് യേശുവാണ് വിശ്വാസത്തിൻ്റെ പൂർത്തി വരുത്തുന്നവരും അല്ലേ. കാരണം എങ്ങനെയാണ് ഓടേണ്ടതെന്ന മാതൃകയാണ് ആര് കാണിച്ചത്? കർത്താവ്. അത് സ്വർഗത്തിൽ ഇരുന്നല്ല കാണിച്ചത്, പിന്നെ ഈ ഭൂമി. അതാണ് നേരത്തെ പറഞ്ഞത്, പൂർണ്ണ ജീവൻ നയിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇരുന്നല്ല കർത്താവായ യേശു ക്രിസ്തു, ദൈവമായി ഇരുന്നു കൊണ്ടല്ല കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് വിശ്വാസ ജീവിതം നയിക്കേണ്ടത് കാണിച്ചത്, മറിച്ച് നമ്മെപ്പോലെ മനുഷ്യനായി ഈ ഭൂമിയിൽ ജന്മമെടുത്തിട്ട് അല്ലേ. അങ്ങനെയാണ് നമ്മൾ പണ്ട് പറയാറുണ്ട്, നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ബൗണ്ടറി ലൈൻ വരച്ചത് ഈ പ്രദേശം നേരിട്ട് കാണാത്ത ഒരു വ്യക്തി എന്നാണ്. ചരിത്രം സത്യമാണോന്ന് അറിയില്ല, ചരിത്രത്തിൻ്റെ ഭാഗമായി പറയുന്നത്. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി നിശ്ചയിച്ചത് ഈ പ്രദേശം നേരിട്ട് കാണാത്തൊരു വ്യക്തിയാണെന്നാണ്. തമാശയ്ക്കാണെങ്കിൽ പോലും ചരിത്രം സത്യമാണെന്ന് അറിയില്ല അത് പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയല്ല. ചില ആൾക്കാരുണ്ട് അതെ, ചുമ്മാ ഇങ്ങനെ കമാൻഡ്സ് മാത്രം പറയും, അവർക്ക് നേരിട്ടൊരു അനുഭവമില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയല്ല, ഈ ഭൂമിയിൽ വന്ന് ചെയ്ത് കാണിച്ചു തന്നു. നമ്മൾ സഹിക്കുന്ന സകല കഷ്ടങ്ങളും സകല പ്രയാസങ്ങളും സകല സുഖങ്ങളും സകല ദുഃഖങ്ങളും എല്ലാം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്തെല്ലാം ഏതെല്ലാം അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു, ആ അനുഭവത്തിലൂടെ എല്ലാം കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുകയാണ്, ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് കടന്നു പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ആരാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? നമ്മളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സ്വന്തം ശക്തിയാൽ സാധ്യമാകും? ഒരിക്കലുമില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴും എപ്പോഴും ആരുടെ ശക്തി കർത്താവിനായി ഉണ്ടായിരുന്നു? പിതാവിൻ്റെ. എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മ ദൈവമായിട്ട് കൂടി കർത്താവായ യേശു ക്രിസ്തു നിരന്തരം പിതാവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവമല്ല, പാപം വഹിക്കുന്ന മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും, നമുക്ക് പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം പരിമിതമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. പിതാവിനോടൊപ്പം എപ്പോഴും കർത്താവായ യേശു ക്രിസ്തു ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ എന്നാൽ ഈ ജഡരക്തങ്ങളായ നമുക്ക്, പാപികളായ നമുക്ക് ദൈവത്തോടുള്ള സഹവാസം, ദൈവത്തോടുള്ള യാചന, പ്രാർത്ഥന പരിമിതമാണ്. പലപ്പോഴും നമ്മൾ ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ സദാസമയവും ദൈവചിന്തയും ദൈവത്തോടും സംസാരിക്കുന്ന ഒരു പ്രവണതയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, ആയതിനാൽ അവനുള്ള വിശ്വാസസ്ഥലം നമ്മുടെ കണ്ണുകൾ അവനിൽ വെച്ച്, അതാണ് പറയുന്നത്. നാം വിശ്വാസസ്ഥലം മുൻപ് നമ്മുടെ കണ്ണുകൾ സ്വർഗ്ഗ, അതാണ് നേരത്തെ പറഞ്ഞതാണ്, നിരന്തരം ദൈവവുമായി ബന്ധപ്പെടുക. ഒരു വിജനമായ പ്രദേശത്ത് പോയിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവുമായിട്ട് എന്തുവായിരുന്നു, ഇപ്പോഴും ഒരു സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബന്ധം, വീടായിരുന്നൊരു ബന്ധം പിതാവുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വെള്ളത്തിന് മീത നടന്നപ്പോൾ ശിഷ്യൻ എന്ത് ചെയ്തത്, തിരിഞ്ഞു നോക്കിയപ്പോൾ നീ താഴേക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ അവൻ ശിഷ്യൻ ദൈവത്തിലേക്ക് നോക്കത്താ പിതാവ് പിതാവ് യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ മുന്നോട്ട് നടന്നു പോവുകയും എന്നാൽ പിറകോട്ട് നോക്കിയല്ലേ, അതെന്ത് ചെയ്തു, താഴേക്ക് പോവുകയും ചെയ്തു. നമുക്ക് അത് എന്നാലും നമുക്ക് എപ്പോഴും നമ്മുടെ ദൃഷ്ടി ദൈവത്തിങ്കിലേക്ക് എന്ന് പറയുന്നതിനർത്ഥം എപ്പോഴും ദൈവവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടായിരിക്കും. നാം എപ്പോഴും ദൈവത്തോട് എല്ലാ ആലോചനകളും ചോദിക്കണം, സംസാരിക്കണം.
നമുക്ക് എല്ലാം തുറന്നു പറയുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. സഹോദരൻ ഇബ്രായർ ലേഖനത്തിൽ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, കർത്താവ് യേശുക്രിസ്തു നമ്മുടെ സഹോദരനാണ്. നമ്മൾ പല ഹെഡിങ്ങുകളും കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ പാഠഭാഗത്തിൽ, ഈ കോർട്ടിൽ പഠിച്ച പാഠഭാഗങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ മധ്യസ്ഥൻ, നമ്മുടെ മഹാപുരോഹിതൻ, നമ്മുടെ എല്ലാ സ്ഥാനങ്ങളും എല്ലാ സ്ഥാനങ്ങളും അതിലൊരു വിഷയം തന്നെ ഈ മനുഷ്യന്റെ ജീവിതത്തിലെ രഹസ്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, ചെറിയ കാലം മുതൽ ഈ കാലം. പക്ഷേ എല്ലാ രഹസ്യങ്ങളും നമ്മൾ എല്ലായിടത്തും പറയില്ല. ചില രഹസ്യങ്ങൾ നമ്മുടെ ആ പ്രായത്തിലുള്ള കൂട്ടുകാരോട് പറയും, ചില രഹസ്യങ്ങൾ മാതാപിതാക്കളോട് പറയും, ചില രഹസ്യങ്ങൾ അധ്യാപകരോട് പറയും, ചില രഹസ്യങ്ങൾ നമ്മളിൽ തന്നെ തീർന്നു പോകട്ടെ അല്ലെങ്കിൽ നമ്മൾ. അപ്പോൾ എല്ലാ രഹസ്യങ്ങളും നമുക്ക് എല്ലാവരോടും, എൻ്റെ ജീവിതത്തിൽ അതെ എൻ്റെ ജീവിതത്തിൽ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയില്ല. കാരണം ചില രഹസ്യങ്ങൾ നമ്മൾ പറയാത്തതാണ്, ഓ പണ്ട് സംഭവിച്ച കാര്യം ഇനി അതിന് പ്രസക്തിയില്ല, നാണക്കേട് വന്നു. അതെ, എന്നാൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും എല്ലാ വിഷയങ്ങളും സംസാരിക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം പൂർത്തി വരുത്തുന്നതും കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക. അതിലപ്പുറം ഒരു മാതൃകയില്ല. നമുക്ക് സഹിക്കാവുന്ന, മനുഷ്യന് സഹിക്കാവുന്ന പരമോന്നതമായ കാര്യം മരണം, മൂർത്തിഭാവം. അതെ, ഏറ്റവും വലിയ കാര്യം മരണം, കുരിശിലെ മരണം. അതുവരെയും നിന്ദ്യമായിരുന്നു കുരിശിലെ മരണം. അപ്പോ നമുക്ക് വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു സഹിച്ചത്. അതുകൊണ്ട് തന്നെ വിശ്വാസം എന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് മാതൃക. അതിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും കർത്താവായ യേശുക്രിസ്തുവാണ്. മറ്റൊരു മാതൃക ചൂണ്ടിക്കാണിക്കുവാൻ ഞങ്ങൾക്കാർക്കും ഇല്ല. നമ്മളും എന്ത് ചെയ്തിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല, കണ്ണാലെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മൾ വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് എബ്രായർ എഴുതിയ ലേഖനം 11:1 വാക്യത്തിൽ പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. നമ്മൾ ദൈവവചനത്തിൽ കൂടിയാണ് സകലതും വായിക്കുന്നത്. പിന്നെ നമുക്ക് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ കൂടെയും ദൈവവചനത്തിൽ കൂടെയും നമ്മൾ വായിക്കുമ്പോഴും നമ്മളത് എപ്രകാരമാണ് നമ്മൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നത്, നമ്മുടെ വിശ്വാസത്തിൽ കൂടെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് നമ്മൾ എപ്രകാരമാണ് ഉൾക്കൊള്ളുന്നത്, നമ്മുടെ വിശ്വാസത്തിൽ കൂടെ. വീണ്ടും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പ്രതിഫലം തരുവാൻ വരുമെന്നുള്ളത് നമ്മൾ എപ്രകാരമാണ് ഉൾക്കൊള്ളുന്നത്, വിശ്വാസത്തിൽ കൂടെ. വെള്ളിയാഴ്ച ഭാഗത്തിലേക്ക് വരാം. ആ ഭാഗത്തിൽ എസ് വൈറ്റ് വേറെ കാര്യം പറഞ്ഞതാണ്, വിശ്വാസത്താൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെതായി തീർന്നു, വിശ്വാസത്താൽ നിങ്ങൾ അവനിൽ വളരേണ്ടതുണ്ട്. നാം കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്താൽ നാം കർത്താവായ യേശു ക്രിസ്തുവിലാണ് വളരേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു എന്താണ് നമുക്ക് കാണിച്ചു തന്നത്? കൊടുത്തും എടുത്തും കൊണ്ട് നിങ്ങൾ സകലതും നൽകണം. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സേവനം, ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മൾ സമർപ്പിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരമായിരിക്കണം എൻ്റെ ഇഷ്ടങ്ങൾ, ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ ജീവിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കി ആയിരിക്കണം നമ്മുടെ എല്ലാം. കർത്താവായ യേശു ഹൃദയത്തിൽ വസിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടെ പറയുന്നത് നിങ്ങളുടെ നിത്യ സഹായകൻ അനുസരിക്കാനുള്ള നിങ്ങളുടെ ശക്തിയെ നൽകുക. നമ്മുടെ എല്ലാം, നമ്മുടെ ശക്തിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളൊക്കെ തന്നെ ആർക്ക് നൽകണം? കർത്താവായ യേശു ക്രിസ്തുവിന് സമർപ്പിക്കണം. നമ്മൾ നിങ്ങളുടെ വിശ്വാസം അടിസ്ഥാനപ്പെടുത്തുന്ന മതിയായ തെളിവ് നൽകാതെ വിശ്വസിക്കാൻ ദൈവം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. ദൈവം എല്ലാവരും തെളിവും ദൃഷ്ടാന്തവും വെച്ചിട്ടുണ്ട് അല്ലേ? അത് മുൻകാലങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ മുൻ കഴിഞ്ഞ പാഠത്തിൽ മുമ്പത്തെ പാഠത്തിൽ പഠിച്ചതുപോലെ തന്നെ എന്താണ്, മോശ ഇസ്രായേൽ മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ആവർത്തനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, കർത്താവായ ദൈവം നിങ്ങൾക്ക് ഇന്നത് ചെയ്തു, ഇന്നത് ചെയ്തു. അതുപോലെ തന്നെ ദൈവം മുൻകാലങ്ങളിൽ തൻ്റെ ഭക്തന്മാർക്ക് ചെയ്തതായ എല്ലാ തെളിവുകളും സഹിതമാണ് നമ്മോട് എന്ത് പറയാൻ പറയുന്നത്, വിശ്വസിക്കാൻ പറയുന്നത്. നമുക്കും വിശ്വസിക്കാൻ തെളിവുകൾ ഏറെ വിശുദ്ധ വേദപുസ്തകം നൽകിയിട്ടുണ്ട്. തെളിവുകളില്ലാതെ ഒന്നും, നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഊഹാഭവങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ വിശ്വസിക്കാൻ വേണ്ടി ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ദൃഢമായ തെളിവുകൾ, ഒരിക്കലും മാറിപ്പോകാത്ത തെളിവുകൾ, ദൈവം നടത്തിയ അത്ഭുതങ്ങൾ, സംഭവിച്ചതായ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ നിരത്തിയാണ് ദൈവം പറയുന്നതാണ് വിശ്വസിക്കണം. അതാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. ഈ പഠിച്ച ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർക്കാർക്കും മുൻകാല അനുഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്കെന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ ശ്രേഷ്ഠമായ മുൻകാല അനുഭവങ്ങൾ ഉണ്ട്. നാം വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഭാഗ്യം, ഒരു ഘട്ടത്തിൽ നാം ഭാഗ്യം ചെയ്തവരാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ജീവിക്കുന്ന തലമുറ എന്നൊരു പദവി നമുക്കുണ്ട് അല്ലേ? മുൻപുള്ളവർക്ക് അതില്ല. മുൻപുള്ളവർക്ക് വരുവാനുള്ളവൻ വന്നു, എന്നാൽ നമുക്ക് വരുവാനുള്ള വ്യക്തി എന്ത് ചെയ്തു? വന്നു, ഉയർത്തെഴുന്നേറ്റ് പോയി, ഇനി വീണ്ടും വരും. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത കാലഘട്ടത്തിലാണ് തലമുറയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് നമുക്ക് ദൈവം വലിയൊരു പ്രതിഫലം നൽകിയിട്ടുണ്ട്, നൽകാൻ പോകുന്നു. പ്രതിഫലത്തിൽ എത്തുവാനുള്ള ഒരു ഓട്ടത്തിലേക്കാണ് നമ്മൾ ഓടുന്നത്. അത് സ്ഥിരതയോടുകൂടി ഓടണം.
പിന്തിരിഞ്ഞ് നോക്കരുത്. കാരണം എന്താണ്, നോക്കിയാൽ എനിക്ക് പുറകിലെ ചിലപ്പോൾ ആരും കണ്ടെന്നു, ഞാനായിരിക്കും ഒറ്റ അവസാനം. അതുകൊണ്ട് മുന്നോട്ട് പൗലോസ് പറയുന്നതാണ്, എൻ്റെ മുന്നിലേക്കുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്കാണ് ഞാൻ ഓടുന്നത്. ആ പൗലോസ് പറയുന്നത് എന്താണ്, പാപികളിൽ ഒന്നാമാണ് ഞാൻ, പക്ഷേ ഞാൻ എൻ്റെ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടി, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അങ്ങനെ പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ആ തലത്തിലേക്കായിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി ആ തലത്തിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകണം എന്നാണ് ഈ ഭാഗത്ത്, ആദ്യ ഭാഗത്ത് പറയുന്നത്. നമ്മുടെ വിശ്വാസം നമുക്ക് ഉറപ്പിക്കുന്ന തെളിവുകളും ദൈവം നൽകുന്നുണ്ട്. എന്നാലും നമുക്ക് സംശയത്തിന് ഇടയില്ലാതെയും ദൈവം എന്ത് ചെയ്യുന്നില്ല. സംശയിക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ പറയുന്നത് സംശയിക്കാം. സംശയിച്ച് എന്ത് ചെയ്യാം, അവർക്ക് ദൈവം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, സംശയങ്ങൾ അവിടെ കൊണ്ടുവരികയും ചെയ്യാം. രണ്ടും, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവം ദൈവത്തിന്റെ ഞാൻ കൈകൊണ്ട് തൊട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന്. അങ്ങനെയുള്ളവരുണ്ട്. ആ രണ്ട് ഇതുകൊണ്ട്, കാരണം വിശ്വാസം നമുക്ക് വിശ്വസിക്കാനുള്ള സകല തെളിവുകളും ദൈവവചനത്തിലുണ്ട്. എന്നാലും നമുക്ക് പല കാര്യങ്ങളും സംശയിക്കുവാനുള്ള കാര്യങ്ങളും എവിടെയുണ്ട്, ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എടുക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ ആ സംശയിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കരുത്, നമ്മൾ വിശ്വസിക്കുന്നവരുടെ ആ ഒരു പട്ടികയിലായിരിക്കണം. ഇവിടെ പറയുന്നുണ്ട്, പരിമിതമായ മനസ്സുകൾക്ക് അനന്തമായവൻ്റെ പ്രവൃത്തികളോ സ്വഭാവമോ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ അസാധ്യമാണ്. കാരണം എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളോ സ്വഭാവമോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ പറയുന്നു, തീക്ഷ്ണമായ ബുദ്ധി ജീവിക്കും ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം സിദ്ധിച്ച മനസ്സിനും ആ വിശുദ്ധനായവൻ എന്നും ഒരു മർമ്മമായി അവശേഷിക്കുന്നു. ഇവിടെ ബുദ്ധി, ഞാൻ ബുദ്ധിയിൽ പൂർണ്ണനാണെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പോലും കർത്താവ് അല്ലെങ്കിൽ ദൈവമാരാണ് ഒരു മർമ്മം മാത്രമാണ്. ഇവിടെ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ, സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ, അത് ആകാശത്തോളം ഉയരമുള്ളത് നീ എന്ത് ചെയ്യും, അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്ക് എന്തറിയാം. കാരണം എന്താണ്, ഇത്രയൊക്കെയും നമ്മൾ പഠിച്ചാലും നമ്മൾ വായിച്ചാലും മനസ്സിലാക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും എന്തവിടെ വരുന്നത്, ഒരു സംശയം, ഇങ്ങനെയൊക്കെയും സംഭവിക്കുമോ. നമ്മൾ നമ്മുടെ യുക്തി വെച്ചാണ് ചിന്തിക്കുന്നത്. നമുക്ക് പരിമിതമായി, ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഉന്നത വിദ്യാഭ്യാസമുള്ളവനാണ്, ഞാൻ പിന്നെ ഈ ലോകത്തെക്കുറിച്ച് സർവജ്ഞാനിയാണ്. പക്ഷേ ആ ജ്ഞാനവും ആ യുക്തിയും വെച്ച് നമ്മൾ വിശുദ്ധ വേദപുസ്തകം ചിന്തിക്കുമ്പോൾ നമുക്ക് പലതും നടന്നിട്ടില്ലാത്തതെന്നോ അല്ലെങ്കിൽ കെട്ടുകഥകളെന്നോ അല്ലെങ്കിൽ ഇത് പിന്നെ ഊഹങ്ങളെന്നോ ഭാവനയെന്നോ ഒക്കെ ചിന്തിക്കും. ഇവിടെ അവസാനത്തെ പറ്റിച്ചർ പറഞ്ഞതുപോലെ ഇയ്യോബിൻ്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു ഏറ്റവും അധികം ചോദ്യങ്ങൾ ദൈവം ചോദിക്കുന്നത്, അല്ലേ? മഹാനക്കാരത്തെ നിനക്ക് ചൂണ്ടിലിട്ട് പിടിക്കാമോ, കാട്ടാടിൻ്റെ പ്രചരണങ്ങൾ നിനക്ക് അറിയാമോ, അപ്പം കാറ്റിൻ്റെ ഗതി നിനക്ക്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ നിസ്സാരന്മാരാണ്. അപ്പം ഇയ്യോബിനൊന്നും അറിയില്ല, നമുക്കും അറിയില്ല. വിശ്വാസത്തിൽ പൂർണ്ണനായിരുന്നു ഇയ്യോബ്. കാരണം ഇയ്യോബ് സഹിച്ച കഷ്ടപ്പാടും ഇയ്യോബ് സഹിച്ച വേദനകളും ഇയ്യോബിൻ എന്ത് ചെയ്യുകയാണ്, തൻ്റെ മക്കളെ എല്ലാം എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. എന്നിട്ട് ഇയ്യോബ് എന്ത് ചെയ്യുന്നില്ല, ദൈവത്തെ തള്ളി പറയുന്നില്ല. ഒരല്പം വന്നപ്പോഴാണ് ദൈവം ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കാരണം മനുഷ്യൻ നിസ്സാരനാണ്, അതായത് നമുക്ക് ആ ചോദ്യങ്ങൾക്കൊന്നും ഇയ്യോബ് മറുപടി പറഞ്ഞില്ല. ഇയ്യോബ് അവസാനം പറയുന്നുണ്ട് എനിക്കിതൊന്നും അറിയില്ല എന്ന് ഇയ്യോബ് തന്നെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധി അല്ലെങ്കിൽ യുക്തി എത്രമാത്രം പരിമിതമാണ്. നേരത്തെ അതാണ് അനന്തമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അളക്കാൻ നമുക്ക് കഴിയുമോ. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്, ഇപ്രകാരമാണ്, പൂർണ്ണ ബുദ്ധി മനുഷ്യന്, എന്താണ് പൂർണ്ണത, പൂർണ്ണനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപം വന്നതിന് ശേഷമാണ് നമ്മുടെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചത്, നമ്മുടെ ബുദ്ധി താഴ്ന്നു പോയത്, അല്ലെങ്കിൽ നമ്മൾ ഗ്രഹിക്കുന്നത് മനസ്സിലാക്കുന്നതിന് കുറവ് സംഭവിച്ചത് എന്തുകൊണ്ടാണ്, പാപം കാരണമാണ്. ആ ഒരു അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ആ ഒരു ബുദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് നിത്യതയിലെ ദൈവത്തിൻ്റെ ആ പൂർണ്ണത എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം അബ്രഹാമിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതും നമുക്ക് എന്താണ്, നമ്മളുടെ അബ്രഹാമിന് പോലും എന്ത് ചെയ്യുകയാണ്, സാറേ അവിടെ ചിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. എന്താണ്, ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് പറയുമ്പോൾ സാറേ എന്ത് ചെയ്യുകയാണ്, അവിടെ ചിരിക്കുന്നു. എന്നാൽ എന്ത് ചെയ്യുകയാണ്, ദൈവത്തിന് സകലതും സാധ്യമാകും എന്ന് അബ്രഹാം പൂർണ്ണമായും വിശ്വസിച്ചതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, തൻ്റെ മകനെ യാഗം അർപ്പിച്ചു എന്നാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്, കത്തി ഓങ്ങിക്കൊണ്ട് അവിടെ വെട്ടാൻ തുടങ്ങുമ്പോഴാണ് ദൈവം വിളിക്കുന്നത്. അപ്പോഴും ദൈവത്തിന് പൂർണ്ണ നിശ്ചയമുണ്ടായിരുന്നു അബ്രഹാം എന്ത് ചെയ്യുമെന്നുള്ളത്.
അപ്പോൾ ആ വിശ്വാസ വീരന്മാർ, കാരണം നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായവും 12-ാം അധ്യായവും വായിക്കുമ്പോൾ ആ വിശ്വാസ വീരന്മാരുടെ പട്ടിക എടുത്തു പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ഓട്ടത്തിൽ നമ്മൾ വീണു പോകരുത്, നമ്മൾ എപ്രകാരം തീഷ്ണതയോടെ അല്ലെങ്കിൽ എപ്രകാരം നമ്മൾ ഓടണം എന്നുള്ളത് 12-ാം അധ്യായത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിവരിച്ച് പറയുന്നുണ്ട്. നമ്മൾ വീണു പോയാൽ അല്ലെങ്കിൽ പതറിപ്പോയാൽ, നമ്മുടെ ഓട്ടം പിൻപോട്ടായാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മുന്നറിയിപ്പും തരുന്നുണ്ട്. ഇതൊക്കെയും നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ എപ്രകാരമായിരിക്കണം തീഷ്ണതയോടെ. ഒരു ഓട്ടക്കളത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സാറ് പറഞ്ഞതുപോലെ എന്താണ് ആദ്യം എന്ത് ചെയ്യും, നമ്മൾ സകല ശക്തിയും സംഭരിച്ച് എന്ത് ചെയ്യും, ഓടും. അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും, തളർന്നു പോകും. പിന്നെ നമുക്ക് ഓട്ടമോടി വിജയിക്കുവാൻ സാധിക്കില്ല. ആ ഓട്ട മത്സരം തന്നെ നമ്മൾ എടുത്താൽ മതി. എന്താണ് വിജയിക്കുന്നവർ എപ്രകാരമായിരിക്കും ആദ്യം ഓടുന്നത്, അവര് സ്ഥിരതയോടെയും. എന്താ വെച്ചാൽ നമ്മുടെ ഓട്ടം ദീർഘദൂര ഓട്ടമാണ്, ദീർഘമായി ഓടേണ്ടതാണ്. പെട്ടെന്ന് ഒരു 100 മീറ്ററോ 700 മീറ്ററോ അല്ല, ദീർഘമായി ഓടണം. അപ്പം സ്ഥിരതയോടുകൂടി ഓടണം, ഒരേ സ്പീഡിൽ സ്ഥിരതയോടെ ഓടുന്നവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവസാനം വിജയിക്കുള്ളൂ. അപ്പോൾ ഈ പാഠമെന്ന് പറയുന്നത് നാം സ്ഥിരതയോടുകൂടി ഓടി നമുക്കായി കൽപ്പിച്ചിട്ടുള്ള, നമുക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള ആ വലിയ പ്രതിഫലം എത്തിപ്പിടിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വീണു പോകാതിരിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാം, അന്യോന്യം വിശ്വാസത്തിൽ എല്ലാവരെയും ബലപ്പെട്ടിരിക്കട്ടെ, ബലപ്പെടുത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുവരെ ശ്രവിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന അടിയങ്ങളുടെ സ്വർഗീയ നാഥ, വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് നല്ലൊരു പാഠം അടിയങ്ങൾക്ക് പഠിക്കുവാൻ സാധിച്ചു അപ്പ. അങ്ങ് അടിയങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി അടിയങ്ങളുടെ മുൻപിൽ ഉണ്ടായതുകൊണ്ട് ആ ഓട്ടം സ്ഥിരതയോടുകൂടി അടിയങ്ങൾക്ക് ഓടുവാൻ സാധിക്കും. അത് അങ്ങയിൽ കണ്ണുറപ്പിച്ചുകൊണ്ട് അവിടുത്തെ പാതയിൽ അടിയങ്ങൾ അടിയുറച്ച് നിന്നുകൊണ്ട് ആ ഓട്ടം ഓടുകയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അടിയങ്ങൾ ഓടുകയാണെങ്കിൽ ആ വിശ്വാസ ഓട്ടം അടിയങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന് ഇന്നത്തെ പാഠത്തിൽ കൂടെ അടിയങ്ങൾ അവിടുന്ന് പഠിച്ചു. പിതാവേ, അനേകം അടിയങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ആ വിശ്വാസത്തിൻ്റെ ഓട്ടമോടി അവർ പ്രതിഫലത്തിനായി കാത്തിരിക്കുന്നു. നാഥ, അങ്ങയുടെ വരവിൽ ആ പ്രതിഫലം അവർക്ക് ലഭിക്കുമ്പോൾ അടിയങ്ങളും ആ പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ അടിയങ്ങളെയും അങ്ങ് അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് പാഠം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ അവിടുന്ന് സമർപ്പിക്കുന്നു. നാഥ, അവരുടെ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ അവിടുന്ന് സമർപ്പിക്കുന്നു. പിതാവേ, അടിയങ്ങളെ എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് യാചിക്കുന്നു. പിതാവേ, അടിയങ്ങളുടെ കുറവുകളോ അടിയങ്ങളുടെ ബലഹീനതകളോ അടിയങ്ങളുടെ പാപങ്ങളോ അടിയങ്ങളുടെ വിശ്വാസ ഓട്ടത്തിനൊരു തടസ്സമായി തീരുവാൻ ഇടവരുത്താതെ അതൊക്കെയും പിതാവേ അബ്രഹാമും അതുപോലെ തന്നെ മോശയും ഒക്കെയും ത്യജിച്ചതുപോലെ അതിനെയൊക്കെയും പിതാവേ അടിയങ്ങൾ ത്യജിച്ചുകൊണ്ട് അടിയങ്ങളുടെ വിശ്വാസ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അങ്ങയുടെ എപ്പോഴും അടിയങ്ങളെ അവിടുന്ന് ശക്തീകരിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി അവിടുന്ന് സമർപ്പിക്കുന്നു. നാഥ, സകല നന്മകളാലും അടിയങ്ങളെ എല്ലാവരെയും നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾക്ക് ഐജുവിൻ വെടിഞ്ഞ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.